സാക്ഷിയാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ആലിമീങ്ങളെ, ഞങ്ങളുടെ നേതാക്കളെ, ഞങ്ങളെ ഈ പണ്ഡിതന്മാരെ, അവരെ കൈയൊഴിക്കാൻ ആര് തന്നെ പറഞ്ഞാലും ഈ ജനങ്ങൾ അതിനൊരിക്കലും തയ്യാറല്ല എന്നുള്ള കാര്യം ഇവിടെ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഷൈഖുന, അങ്ങേക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഖലീലുൽ ബുഖാരി തങ്ങളവർകൾ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് അസുഖമായപ്പോൾ കരയാത്ത അത്രയും കൂടുതലായി കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാകുമ്പോൾ, ഭാര്യമാർക്ക് വിഷമമുണ്ടാകുമ്പോൾ, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ഇതുവരെ കരഞ്ഞു പരിചയപ്പെടാത്ത ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കരഞ്ഞു. കാരണം എന്തായിരുന്നു എന്നറിയാമോ? അങ്ങയുടെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമായിരുന്നു, ഈ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ സുന്നത്തിയമായത്ത് നിലനിൽക്കണം. സുന്നത്തിയമായത്ത് ആളുകൾക്ക് വേണ്ടാത്തൊരു കാലഘട്ടമായിരിക്കുകയാണ്. എല്ലാവരും പരിഷ്കാരത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബിദ്അത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദീന് നിലനിൽക്കണമെങ്കിൽ അങ്ങനെയും ഒരുപാട് കാലം ജീവിക്കണം എന്ന് ഈ പതിനായിരങ്ങളല്ല ലക്ഷങ്ങൾ അവരാഗ്രഹിച്ചു. അതുകൊണ്ട് അവർ ഉറങ്ങിയില്ല, അവർ ഊണ് കഴിച്ചില്ല, അവർ നോമ്പെടുത്തു, പട്ടിണി കിടന്നു, വിശപ്പ് സഹിച്ചു, ദാഹം സഹിച്ചു. അവർക്ക് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പടച്ചവനെ ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങളെ ശൈഖുനക്ക് ദീർഘായുസ് നൽകണം. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബ്ശിറു അബ്ശിറു അബ്ശിറു, സന്തോഷിക്കൂ. ഈ ഒരു രംഗം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ ബദുർസാദാത്ത് തങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇപ്പോൾ അവർ പറയണമെന്നില്ല, പക്ഷേ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ആ ഹോസ്പിറ്റലിലെ ബെഡിലെടുത്ത് എന്ന് തട്ടി വിളിച്ചുകൊണ്ട് ഇപ്പോഴൊന്നും പോകാൻ പാടില്ല, ഒരുപാട് കാലം ഇനിയും ഞങ്ങളുടെ കൂടെ വേണം എന്ന് പറഞ്ഞപ്പോൾ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നേതാക്കളിലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷേ ഷൈഖുനയുടെ അവസ്ഥ കണ്ടപ്പോൾ ഇത്തരം ഒരു സ്പീഡി റിക്കവറി, വളരെ പെട്ടെന്നുള്ളൊരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ തിരിച്ചുവരവ് സാധ്യമായത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്. നമ്മൾ 27 രാവിലും അതുപോലെ തന്നെ പുണ്യദിനങ്ങളിലും സദാസമയവും നമ്മൾ പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. നമ്മൾ മാത്രമല്ല, അറബികൾ ദുആ ചെയ്തു, അജമികൾ ദുആ ചെയ്തു, മലയാളികൾ ദുആ ചെയ്തു, അല്ലാത്തവർ ദുആ ചെയ്തു. قل ما يعبأ ربكم ربي لولا دعاؤكم. നിങ്ങളെങ്ങാനും ദുആ ചെയ്തില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ സീറോ ആകുമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ ദുആ ആ ദുആയിന് ഫലമുണ്ട് എന്നതിന് ഞാൻ മർക്കസിന്റെ കറാമത്ത് എണ്ണി പറയുന്നില്ല, മഴദിനിന്റെ കറാമത്തുകൾ എണ്ണി പറയുന്നില്ല. ആ ദുആക്ക് ഏറ്റവും വലിയ ഫലമുണ്ട് എന്നതിന് ഇതാ നിങ്ങളുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. ഷൈഖുന ആരോഗ്യത്തോടെ അതേപോലെ തന്നെ വളരെ സുന്ദരമായ ഒരവസ്ഥയിൽ